സൗരയൂഥത്തിന്റെ അതിരുകളെക്കുറിച്ച് പഠിക്കാനും പ്ലൂട്ടോയെക്കുറിച്ച് കൂടുതൽ അറിയാനുമായി 2006 വിക്ഷേപിച്ച പേടകമാണ് ന്യൂ ഹൊറൈസൺസ്. നാസയുടെ ന്യൂ ഫ്രോണ്ടിയേഴ്സ് പ്രോഗ്രാമിന്റെ ഭാഗമായി വിക്ഷേപിച്ച ഇന്റർ പ്ലാനറ്ററി പ്രോബ് കൂടിയാണിത്. അറ്റ്ലസ് വി റോക്കറ്റ് ഉപയോഗിച്ച് 2006 ജനുവരി 19 ന്യൂ ഹൊറൈസൺസ് വിക്ഷേപിച്ചത്. ന്യൂ ഫ്രോണ്ടിയേഴ്സ് പ്രോഗ്രാമിലെ ആദ്യ ദൌത്യം കൂടിയായിരുന്നു അത്. ഏറ്റവും വേഗത്തിൽ ഭൂമിയിൽ നിന്നും ബഹിരാകാശത്തേക്ക് കുതിച്ചുയർന്ന മനുഷ്യനിർമ്മിത വസ്തുക്കളിൽ ഒന്നുകൂടിയാണ് ന്യൂ ഹൊറൈസൺസ്. മണിക്കൂറിൽ 58,500 കിലോമീറ്റർ വേഗത്തിലാണ് ഇത് കുതിച്ചുയർന്നത്. പ്ലൂട്ടോ, അതിന്റെ ഷാരോൺ ഉൾപ്പെടെയുള്ള ഉപഗ്രഹങ്ങൾ, സൗരയൂഥത്തിന്റെ അതിരിലുള്ള കുയ്പർ ബെൽറ്റ് എന്നിവയെക്കുറിച്ച് പഠിക്കാനും ചിത്രങ്ങൾ എടുക്കാനുമായാണ് ന്യൂ ഹൊറൈസൺസ് വിക്ഷേപിച്ചത്. 7 ഉപകരണങ്ങളാണ് ന്യൂ ഹൊറൈസൺസിലുള്ളത്. ലോറി എന്ന ഇമേജർ, സ്വാപ്പ് എന്ന ഇലക്ട്രോസ്റ്റാറ്റിക് അനലൈസർ, പെപ്സി എന്ന സ്പെക്ട്രോമീറ്റർ, ആലിസ് എന്ന അൾട്രാവയലറ്റ് സ്പെക്ട്രോമീറ്റർ, റാൽഫ് എന്ന പേര് നൽകിയിരിക്കുന്ന ടെലസ്കോപ്പ്, റെക്സ് എന്ന ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്നിവയെല്ലാം ഈ ഉപകരണങ്ങളിൽ ഉൾപ്പെടും. RTG എന്ന സംവിധാനമാണ് ന്യൂ ഹൊറൈസൺസിന് പ്രവർത്തിക്കാനുള്ള ഊർജം പ്രദാനം ചെയ്യുന്നത്. റേഡിയോ ഐസോട്ടോപ്പ് തെർമോ ഇലക്ട്രിക് ജനറേറ്റർ എന്നാണ് RTGയുടെ പൂർണ്ണരൂപം. റേഡിയോ ആക്റ്റീവ് പദാർത്ഥമായ പ്ലൂട്ടോണിയം ഡയോക്സൈഡ് നൽകുന്ന താപത്തിലൂടെയാണ് ന്യൂ ഹൊറൈസൺസ് പ്രവർത്തിക്കുന്നത്. തെർമോ കപ്പിൾസ് ഉപയോഗിച്ച് താപോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റിയാണ് പ്രവർത്തനം. 11 കിലോഗ്രാം പ്ലൂട്ടോണിയം ഡയോക്സൈഡാണ് ന്യൂ ഹൊറൈസൺസ് RTGയിലുള്ളത്. ഇത്തരത്തിൽ ആണവ ഇന്ധനം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ലക്ഷ്യമിട്ടതിലും കൂടുതൽ കാലം ഈ പേടകത്തിന് പ്രവർത്തിക്കാൻ കഴിയും. 9.5 വർഷമായിരുന്നു ഇതിന്റെ പ്രവർത്തന കാലാവധിയായി നാസ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ തന്നെ അത് 17 വർഷം പിന്നിട്ട് കഴിഞ്ഞു. അനുകൂല സാഹചര്യങ്ങളാണെങ്കിൽ ഇനിയും ഒരു കാൽ നൂറ്റാണ്ട് കൂടി പ്രവർത്തിക്കാനുള്ള ഊർജം ന്യൂ ഹൊറൈസൺസിലുണ്ട്. RTG വിക്ഷേപിച്ച ന്യൂ ഹൊറൈസൺസ് 2007 ഫെബ്രുവരി 28 വേഴത്തിനടുത്തെത്തി. ആ ഭീമൻ ഗ്രഹത്തിന്റെ വലയങ്ങളെക്കുറിച്ചും അന്തരീക്ഷത്തെക്കുറിച്ചും പഠനങ്ങൾ നടത്തുകയും ചെയ്തു. പിന്നീട് വേഴത്തിന്റെ ഗുരുത്വാകർഷണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ വേഗത കൈവരിച്ച ന്യൂ ഹൊറൈസൺസ് 2015 ജൂലൈ 14 പ്ലൂട്ടോയ്ക്ക് സമീപമെത്തി. പ്ലൂട്ടോയുടെ ഏതാണ്ട് 7,800 കിലോമീറ്റർ അടുത്തുവരെ ഈ പേടകമെത്തി. പ്ലൂട്ടോയുടെ ഉപഗ്രഹമായ ഷാരോണിന്റെ 18,000 കിലോമീറ്റർ അടുത്തുവരെ ന്യൂ ഹൊറൈസൺസ് എത്തി. പ്ലൂട്ടോയെക്കുറിച്ചും ഷാരോണിനെ കുറിച്ചും മാത്രമല്ല, പ്ലൂട്ടോണിയൻ സിസ്റ്റത്തിൽ ഉൾപ്പെടുന്ന മറ്റു ഉപഗ്രഹങ്ങളായ നിക്സ്, ഹൈഡ്ര, കെർബറോസ്, ടിക്സ് എന്നിവയെയും ന്യൂ ഹൊറൈസൺസ് നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്തു. ഏതാണ്ട് 6.25 GB ഡേറ്റയാണ് അവിടെ നിന്നും ന്യൂ ഹൊറൈസൺസ് ഭൂമിയിൽ അയച്ചത്. 15 മാസമെടുത്താണ് ഈ ഡേറ്റ ഇങ്ങോട്ട് അയച്ചത്. പ്ലൂട്ടോയുടെ അന്തരീക്ഷത്തെക്കുറിച്ചും ഘടനയെക്കുറിച്ചുമൊക്കെയുള്ള പുതിയ അറിവുകൾ ഇതിലൂടെ കിട്ടി. ഇതിനൊപ്പം പ്ലൂട്ടോയുടെയും ഉപഗ്രഹങ്ങളുടെയും അതിശയിപ്പിക്കുന്ന ചിത്രങ്ങളും ന്യൂ ഹൊറൈസൺസ് നൽകി. സൗരയൂഥത്തിലെ തന്നെ ഏറ്റവും വലിയ ഹിമാനിയായ സ്പുട്നിക് പ്ലാനിറ്റിയയുടെ ചിത്രം ഉൾപ്പെടെയാണിത്. ഒരു നൈട്രജൻ ഹിമാനിയാണ് സ്പുട്നിക് പ്ലാനിറ്റിയ. പ്ലൂട്ടോയിൽ നിന്നും സൗരയൂഥത്തിന്റെ അതിലുള്ള കുയ്പർ ബെൽറ്റിലേക്ക് സഞ്ചരിച്ച ന്യൂ ഹൊറൈസൺസ് 2019 ജനുവരി 1 അരോക്കോദിന് സമീപമെത്തി. 35 കിലോമീറ്റർ വലിപ്പമുള്ള അരോക്കോദുള്ളത് ഭൂമിയിൽ നിന്നും 640 കോടി കിലോമീറ്റർ ദൂരെയാണ്. ഈ കുയ്പർ ബെൽറ്റ് വസ്തുവിന്റെ 2,200 മൈൽ അടുത്തുവരെ എത്തിയ ന്യൂ ഹൊറൈസൺസ് അതിന്റെ ചിത്രങ്ങളും പകർത്തി. ഇപ്പോൾ ഭൂമിയിൽ നിന്നും 800 കോടി കിലോമീറ്റർ അകലെ കുയ്പർ ബെൽറ്റിലാണ് ന്യൂ ഹൊറൈസൺസ് ഉള്ളത്. ഇന്ധനം ലാഭിക്കുന്നതിനായി 2022 ജൂൺ 1 മുതൽ ഹൈബർനേഷൻ മോഡിലായ ന്യൂ ഹൊറൈസൺസ് ഈ വർഷം മാർച്ച് മുതൽ വീണ്ടും പ്രവർത്തന നിരതമായിരിക്കുകയാണ്.
എന്നാലിപ്പോൾ ന്യൂ ഹൊറൈസൺസുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. ന്യൂ ഹൊറൈസൺസിന്റെ പ്രവർത്തന ലക്ഷ്യങ്ങൾ പുനർനിശ്ചയിക്കാനുള്ള നാസയുടെ തീരുമാനമാണ് ഈ ചർച്ചകളിലേക്ക് നയിച്ചത്. പ്ലൂട്ടോയെയും കുയ്പർ ബെൽറ്റിനെയും കുറിച്ച് പഠിക്കാനായി വിക്ഷേപിച്ച ഇന്റർ പ്ലാനറ്ററി പ്രോബിനെ സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ഹെലിയോ ഫിസിക്സ് ദൗത്യമാക്കി മാറ്റാനാണ് നാസ പദ്ധതിയിടുന്നത്. കഴിഞ്ഞ വർഷം നടന്ന പ്ലാനറ്ററി സയൻസ് ഡിവിഷന്റെ അവലോകന യോഗത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിക്കുന്നതും തർക്കങ്ങൾ ഉടലെടുക്കുന്നതും. അന്ന് ന്യൂ ഹൊറൈസൺസ് ഉൾപ്പെടെയുള്ള 8 ദൗത്യങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ചും അവയുടെ ഭാവിയെക്കുറിച്ചുമാണ് ചർച്ചകൾ നടന്നത്. ആ യോഗത്തിലാണ് ന്യൂ ഹൊറൈസൺസിന്റെ പ്രവർത്തന ലക്ഷ്യങ്ങളിൽ ഹെലിയോ ഫിസിക്സ് കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ കൂടുതൽ നല്ലത് എന്ന റിവ്യൂ റേറ്റിംഗ് വന്നത്. അങ്ങനെയാണെങ്കിൽ എക്സലൻസ് സ്ലാഷ് വെരി ഗുഡ് എന്ന റിവ്യൂ റേറ്റിംഗും ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ മാത്രമാണെങ്കിൽ വെരി ഗുഡ് സ്ലാഷ് ഗുഡ് എന്ന റിവ്യൂ റേറ്റിംഗുമാണ് യോഗത്തിൽ നൽകിയത്. ഇതിനെതിരെ ന്യൂ ഹൊറൈസൺസ് ദൗത്യത്തിന്റെ സയൻസ് ടീം എതിർപ്പറിയിക്കുകയും ചെയ്തു. പ്ലാനറ്ററി സയൻസ് ഡിവിഷന്റെ പ്രവർത്തനത്തിനുള്ള ബജറ്റിൽ 2024 സെപ്റ്റംബർ വരെ ഫണ്ട് ചെയ്യാനാണ് നിലവിൽ നാസയുടെ തീരുമാനം. അതിനുശേഷം പുതിയ ശാസ്ത്രജ്ഞരെ ഉൾപ്പെടുത്തി ചെറിയൊരു ഹെലിയോ ഫിസിക്സ് ഡിവിഷൻ രൂപീകരിക്കാനാണ് നാസ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ ന്യൂ ഹൊറൈസൺസ് പേടകം കുയ്പർ ബെൽറ്റിൽ തുടരുന്നത് കൊണ്ടുതന്നെ സൂര്യനെക്കുറിച്ചും സൗരയൂഥത്തെക്കുറിച്ചും സൂര്യൻ പുറപ്പെടുവിക്കുന്ന ചാർജുള്ള കണങ്ങളെക്കുറിച്ചുമൊക്കെ കൃത്യമായി പഠിക്കാൻ കഴിയും. ഇങ്ങനെയൊരു സവിശേഷമായ സ്ഥാനത്ത് ഈ പേടകം തുടരുന്നത് കൊണ്ടുതന്നെയാണ് ഇതിന്റെ ഭാവിയിലെ പ്രവർത്തന ലക്ഷ്യങ്ങൾ മാറ്റാൻ നാസ ആലോചിക്കുന്നതും തർക്കങ്ങൾ ഉടലെടുക്കുന്നതും. സമുദ്രങ്ങളുടെ അടിത്തട്ടിൽ വസിക്കുന്ന ജീവികളാണ് സിയർച്ചിൻ അഥവാ കടൽച്ചേന. മുള്ളുകൾ നിറഞ്ഞ ഗോളാകൃതിയിലുള്ള ശരീരമാണ് ഇവയ്ക്കുള്ളത്. ഗോളാകൃതിയും കട്ടിയുള്ളതുമായ പുറന്തോടിനെ വിളിക്കുന്നത് എസ്റ്റെന്നാണ്. പ്രധാനമായും ആൽഗകളെ ആഹാരമാക്കുന്ന ഇവയുടെ മുള്ളുകൾക്ക് സാധാരണഗതിയിൽ 3 സെന്റിമീറ്റർ മുതൽ 10 സെന്റിമീറ്റർ വരെയാണ് നീളമുണ്ടാക്കുക. എന്നാൽ ഇതിലും നീളമുള്ള മുള്ളുകൾ നിറഞ്ഞ ചില സ്പീഷീസുകളുമുണ്ട്. 30 സെന്റിമീറ്റർ നീളം വരുന്ന മുള്ളുള്ള ബ്ലാക്ക് സിയർച്ചിൻ ഇതിനൊരു ഉദാഹരണമാണ്. ഇതുവരെ ഏതാണ്ട് 950 സ്പീഷീസ് കടൽച്ചേനകളെയാണ് മറൈൻ ബയോളജിസ്റ്റുകൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. സമുദ്രങ്ങളുടെ 5000 മീറ്റർ ആഴങ്ങളിൽ വരെ കാണപ്പെടുന്ന ഇവ ചലനം സാധ്യമാക്കുന്നത് ശരീരത്തിലുള്ള മുള്ളുകൾ ഉപയോഗപ്പെടുത്തിയാണ്. ഇതിനൊപ്പം കടൽച്ചേന, നക്ഷത്ര മത്സ്യം, കടൽ വെള്ളരി തുടങ്ങിയ നട്ടിലില്ലാത്ത ജീവികളായ എക്കൈനോഡേമുകളിൽ കാണപ്പെടുന്ന ട്യൂബ് ഫീറ്റും ചലനത്തെ സഹായിക്കുന്നു. ഏതാണ്ട് 450 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് പരിണമിച്ചുണ്ടായ ജീവിവർഗമാണിത്. സമുദ്രങ്ങളുടെ അടിത്തട്ടിലെ ആവാസ വ്യവസ്ഥയെ സമ്പുഷ്ടമാക്കുന്നതിൽ കടൽച്ചേനകൾക്ക് വലിയ പങ്കാണുള്ളത്. പവിഴപ്പുറ്റുകളെ മൂടുന്ന ആൽഗകളെ ആഹാരമാക്കിക്കൊണ്ട് അവയെ കൂടുതൽ വളരാൻ സഹായിക്കുന്നത് കടൽച്ചേനകളാണ്. എന്നാൽ കടൽച്ചേനകളുടെ എണ്ണത്തിൽ കഴിഞ്ഞ 4 ദശാബ്ദം കൊണ്ട് വലിയ തോതിലുള്ള കുറവുണ്ടായി. പല സമുദ്രങ്ങളിലും ഇവ കൂട്ടത്തോടെ ചത്തൊടുങ്ങി. 1983 ഗവേഷകർ ഇതാദ്യം തിരിച്ചറിയുന്നത്. കരീബിയൻ കടലിലെ പവിഴപ്പുറ്റുകളിൽ വസിച്ചിരുന്ന സീ അർച്ചിനുകളിൽ 98% കൂട്ടത്തോടെ ചത്തൊടുങ്ങിയപ്പോഴാണ് ഇക്കാര്യം സമുദ്ര ഗവേഷകരുടെ സവിശേഷ ശ്രദ്ധയിൽപ്പെടുന്നത്. എന്നാൽ കടൽച്ചേനകളുടെ കൂട്ടമരണത്തിനുള്ള കാരണമന്വേഷിച്ച ഗവേഷകർക്ക് പക്ഷേ അതിനുള്ള ഉത്തരം കണ്ടെത്താനായില്ല.
അർച്ചനകളുമായി ബന്ധപ്പെട്ടൊരു നിഗൂഢതയ്ക്ക് ഇപ്പോഴൊരു ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ് ഒരു സംഘം ഗവേഷകർ. സ്ക്യൂട്ടിക്കോസീലിയേറ്റ് എന്ന ഏകകോശ ജീവിയാണ് കടൽച്ചേനകളുടെ ജീവനെടുത്തതെന്ന കാര്യമാണ് ഈ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ നീണ്ട 40 വർഷങ്ങളുടെ അന്വേഷണത്തിന് ഇപ്പോഴൊരു ശാസ്ത്രീയമായ ഉത്തരം കിട്ടിയിരിക്കുകയാണ്. സൗത്ത് ഫ്ലോറിഡ സർവകലാശാലയിലെ സമുദ്ര ഗവേഷകനായ മ്യാബിറ്റ് ഭാട്ടിന്റെ നേതൃത്വത്തിൽ 12 രാജ്യങ്ങളിൽ നിന്നുള്ള 40 ഗവേഷകർ ചേർന്നാണ് ഈ പഠനം നടത്തിയിരിക്കുന്നത്. പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നതാകട്ടെ സയൻസ് അഡ്വാൻസസ് ജേണലിലും. ഇക്കഴിഞ്ഞ ഏപ്രിൽ അവസാനമാണ് ഇത് സംബന്ധിച്ച പഠനം സയൻസ് അഡ്വാൻസസിൽ എത്തിയത്. കരീബിയൻ കടലിലെ 23 ഇടങ്ങളിൽ നിന്നും ശേഖരിച്ച കടൽ ചേനകളിലാണ് ബ്രിറ്റ് ഭാട്ടിന്റെ നേതൃത്വത്തിലുള്ള ഗവേഷകർ പഠനം നടത്തിയത്. ഇനി രോഗമുണ്ടാക്കുന്ന ഏകകോശ ജീവിയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഇതൊരു സീലിയേറ്റാണ്. ശരീരത്തിൽ മുടിനാരുകൾ പോലെയുള്ള സീലിയകൾ ഉള്ള ഏകകോശ ജീവജാലമാണ് സീലിയേറ്റുകൾ. സ്ക്യൂട്ടിക്കോ സീലിയോറ്റോസിസ് എന്ന പാരസൈറ്റിക് ഇൻഫെക്ഷന് കാരണമാകുന്നത് സ്ക്യൂട്ടിക്കോ സീലിയേറ്റാണ്. എന്തായാലും കടൽച്ചേനകളുടെ ചത്തൊടുങ്ങലിനുള്ള കാരണം കണ്ടെത്തിയതോടെ അവയുടെ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടാൻ മറൈൻ ബയോളജിസ്റ്റുകൾക്കും പരിസ്ഥിതി സംഘടനകൾക്കും കഴിയും. പവിഴപ്പുറ്റുകളെയും അതുവഴി സമുദ്രത്തിന്റെ അടിത്തട്ടിലെ ആവാസവ്യവസ്ഥയും സഹായിക്കുന്ന കടൽച്ചേനകളുടെ സംരക്ഷണം പരമപ്രധാനമാണ്. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകാലത്തെ പരിശ്രമം കൊണ്ട് 12% സീയർച്ചിനുകളെ മാത്രമേ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞുള്ളൂ എന്ന യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കെ ഇതിന്റെ പ്രസക്തി വളരെ വലുതുമാണ്. ചോദ്യം ഇതാണ്, ദി ലോർഡ് ഓഫ് ദി റിംഗ്സിനും ചിത്രശലഭങ്ങൾക്കും തമ്മിൽ എന്താണ് ബന്ധം? ഉണ്ടെന്ന് തന്നെയാണ് ഇതിനുള്ള ഉത്തരം. പുതുതായി തിരിച്ചറിഞ്ഞ ഒരു ചിത്രശലഭ ജനുസിന് ഗവേഷകർ സൗറോണ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ദി ലോർഡ് ഓഫ് ദി റിംഗ്സിലെ പ്രധാന വില്ലന്റെ പേരാണ് സൗറോൺ. ആ കഥാപാത്രത്തെ പോലെ തീക്ഷ്ണമായ കണ്ണുകൾ പോലെയുള്ള പുള്ളികൾ ഇവയുടെ ചിറകുകളിൽ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊരു പേര് നൽകിയത്. തീയുടെ നിറമുള്ള തീക്ഷ്ണമായ കണ്ണുകളാണ് മിഡിൽ എർത്തിനെ അടക്കി ഭരിക്കുന്ന സൗറോണിനുള്ളത്. ടോൾക്കീൻ തന്റെ നോവലിൽ വിശദമായി എഴുതിയിരിക്കുന്ന സൗറോണിന്റെ കണ്ണുകളെ അനുസ്മരിപ്പിക്കുന്ന കറുത്ത പുള്ളികളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ജനുസിൽപ്പെട്ട പൂമ്പാറ്റകളുടെ ഓറഞ്ച് നിറമുള്ള ചിറകുകളിൽ ഉള്ളത്. ആമസോൺ മഴക്കാടുകളിൽ നിന്നുമാണ് ഈ പുതിയ ജനുസ് പൂമ്പാറ്റകളെ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. വിവിധ രാജ്യങ്ങളിലെ ഗവേഷകരടങ്ങിയ അന്താരാഷ്ട്ര സംഘമാണ് ഈ പൂമ്പാറ്റകളുടെ കണ്ടെത്തലിന് പിന്നിൽ. എൻറ്റമോളജിക്കൽ സൊസൈറ്റി പുറത്തിറക്കുന്ന സിസ്റ്റമിക് എൻറ്റമോളജി ജേണലിലാണ് ഈ പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ലൈബനറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി അനാലിസിസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയിലെ മരിയാൻ എസ്പിലൻ്റാണ് ഈ പഠനത്തിന് നേതൃത്വം നൽകിയത്. ഇനി പുതിയ ജനുസ് പൂമ്പാറ്റകളുടെ കാര്യത്തിലേക്ക്. ഈ ജനുസിന് കീഴിൽ 2 സ്പീഷീസുകളാണുള്ളത്. സൗറോണ ട്രയാങ്കുലയും സൗറോണ ഓറിഗറിയുമാണ് ഈ സ്പീഷീസുകൾ. ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് പാലിയോസീൻ യുഗത്തിൽ പരിണമിച്ചുണ്ടായ ഷഡ്പദമാണ് ചിത്രശലഭങ്ങൾ. ഇന്ന് ലോകമാകെയായി ഏതാണ്ട് 17,500 ചിത്രശലഭ സ്പീഷീസുകളാണുള്ളത്. എന്നാൽ ഇതിൽ പലതും ഇന്ന് വംശനാശത്തിന്റെ വക്കിലാണ്.
ആഗോളതാപനം കാരണമുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം, വനനശീകരണം, മനുഷ്യരുടെ ഇടപെടൽ എന്നിവയെല്ലാം ചിത്രശലഭങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നു. ഗ്രീൻലാൻഡിലെ ഹിമാനികൾ അതിവേഗമുരുകുന്നതിനുള്ള കാരണം കണ്ടെത്തി ഗവേഷകർ. ഗ്രീൻലാൻഡിലെ പീറ്റർമാൻ ഗ്ലേസിയർ ഉരുകിത്തീരുന്നതിനുള്ള കാരണമാണ് ഇപ്പോൾ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. സമുദ്രങ്ങളുമായുള്ള സമ്പർക്കമാണ് ഇതിന് കാരണമാകുന്നത്. ആർട്ടിക് സമുദ്രത്തിലെ ചൂടുള്ള വെള്ളമാണ് ഹിമാനികൾ ശോഷിക്കുന്നതിന് പിന്നിൽ. മൂന്ന് യൂറോപ്യൻ ബഹിരാകാശ ദൗത്യങ്ങളിൽ നിന്നുള്ള ഡേറ്റ ഉപയോഗിച്ചാണ് ഈ പഠനം നടത്തിയിരിക്കുന്നത്. കാലിഫോർണിയ സർവകലാശാലയിലെയും നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയിലെയും ഗവേഷകർ ചേർന്നാണ് ഉപഗ്രഹ റഡാർ ഡേറ്റ ഉപയോഗിച്ച് ഈ പഠനം നടത്തിയത്. പ്രൊസീഡിംഗ്സ് ഓഫ് ദി നാഷണൽ അക്കാഡമി ഓഫ് സയൻസസിലാണ് ഈ പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സമുദ്രങ്ങളുമായുള്ള സമ്പർക്കം ദക്ഷിണ ഉത്തര ധ്രുവങ്ങളിലെ മഞ്ഞുരുകലിനെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് കൂടുതലറിയാൻ ഈ പഠനം സഹായിക്കും. പ്രപഞ്ചവും മനുഷ്യനും ഇവിടെ അവസാനിക്കും. കൂടുതൽ ശാസ്ത്രവാർത്തകളുമായി ഇനി വീണ്ടും അടുത്ത വാരം.